ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആമീസ് മോം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും നമ്മൾ തൊട്ടുകൂട്ടി കഴിക്കുന്ന എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാമുള്ള ഒരു പുളിങ്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ വീഡിയോ. പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സവാള ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, ഒരു കുറച്ച് കശുവണ്ടി, കുറച്ച് മുന്തിരി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ശർക്കര ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 10 ഈന്തപ്പഴം ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളിയും ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കുണ്ടാക്കി നോക്കാം നമ്മുടെ പുളിങ്കറി. ഇനി നമുക്കൊരു പാൻ നന്നായി ചൂടാക്കിയെടുക്കാം. ഇനി അതിലായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പിന്നെ അതിലോട്ട് കുറച്ച് ഒരു ചെറിയ 1/2 ടീസ്പൂൺ കടുകും കൂടി നമുക്ക് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. നമ്മുടെ സവാള ഒരുവിധം മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലോട്ട് കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. വേറെ പൊടികൾ ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളകും പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് പുളിയാണ്. നമ്മൾ ആദ്യം സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന പുളി നമുക്ക് ഇതിലോട്ട് കൈവെച്ച് ഒന്ന് ഞെരടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. കുരുവുള്ള പുളി ആയതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഒന്നും ഒഴിക്കുന്നില്ല, അതിൻ്റെ നീര് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ പുളി കുരു ഇല്ലാത്ത പുളിയാണെങ്കിൽ നിങ്ങൾക്ക് അത് മൊത്തത്തിൽ ആ വെള്ളത്തെ പാടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് 1-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള സമയം നമ്മൾ ലോ ഫ്ലെയിമിലും ഇട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് കുറുകി വരട്ടെ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോഴേക്കും നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഈന്തപ്പഴമാണ്. ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ട് പറ്റി നല്ലൊരു പാകത്തിനായി വരുമ്പോൾ നമ്മൾ സോക്ക് ചെയ്തിരിക്കുന്ന ഈന്തപ്പഴം ആ വെള്ളത്തോടു കൂടി നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക. ഇത് നന്നായിട്ട് കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ഇത് നന്നായിട്ട് പറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഒരു അതിൻ്റെ വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.